ഈ ആയുർവേദ റിസോർട്ട് നേരത്തെ ഉണ്ടായതാണ്, അത് ഉടനെ പൊങ്ങി വന്നതൊന്നുമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഒരു വിവാദം പൊടുന്നനെ ഉയർന്നു വന്നത്? പൊടുന്നനെയല്ല, ഇത് 2014 തുടങ്ങിയതായിരുന്നു. അത് യഥാർത്ഥത്തിൽ അതിന് ആശയത്തിന് രൂപം കൊടുത്ത ഞാൻ തന്നെയാണ്. ഞാൻ ഈ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലും അതുപോലെ തന്നെ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിലുമൊക്കെ ഓരോ വർഷം പലപ്പോഴുമായിട്ട് ഈ ഇവിടെയൊക്കെ പോയി ചികിത്സ നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചതാണ് ഇതുപോലൊരു സ്ഥാപനം എൻ്റെ നാട്ടിലുണ്ടാക്കണം. അങ്ങനെയാണ് പിന്നെ കോയമ്പത്തൂർ പോകേണ്ട കാര്യമില്ല. അത് ഞാൻ അവിടുത്തെ ഡോക്ടർമാരോട്, കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിലെ പ്രധാന ചീഫ് ഫിസിഷ്യനായിട്ടുള്ള രവീന്ദ്രൻ ഡോക്ടറോട്, ഞാൻ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉടമസ്ഥനായിരുന്ന കൃഷ്ണദാസിനോട് ഞാൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. നിങ്ങളിതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതൊരു സ്ഥാപനം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നു എന്ന് ഞാൻ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരാശയങ്ങൾ രൂപപ്പെട്ട് വന്നു ഈ ചികിത്സയിലൊക്കെ അവിടെയൊക്കെ ഉള്ള കാലഘട്ടങ്ങളിൽ. എൻ്റെ വീട്ടിനടുത്ത് ഒരു പ്രശസ്തനായിട്ടുള്ള പാരമ്പര്യ ചികിത്സക്കാരനുണ്ട്, ഒരു ഗുരുക്കൾ, ഗുരുക്കൾ എന്നാണ് ഞങ്ങൾ മലബാർ പറയുക. അത് പാരമ്പര്യമായി പഠിച്ചു വന്നിട്ടുള്ളതാണ്. ഈ എല്ലിന് നാടിക്ക് ക്ഷതമൊക്കെ ഏറ്റാൽ എല്ല് പൊട്ടി പോലൊക്കെ വളരെ മെച്ചപ്പെട്ട നിലയിൽ ചികിത്സിക്കാൻ കഴിയുന്ന മരുന്നും ചികിത്സയുമുള്ള ഒരാളുണ്ട്, ചെറുപ്പക്കാരനാണ്. ആൾ ഞങ്ങൾ പാർട്ടിക്കാരനാണ്. അയാളുടെ വീട്ടിൽ രാവിലെ വെളുപ്പാം കാലം മുതൽ ആളുകൾ ഇങ്ങനെ ക്യൂവാണ് ചികിത്സക്ക്. രാത്രി ആയൊരു 10-11 മണി കഴിഞ്ഞാലും അയാൾ ചികിത്സ തീരില്ല. ഇപ്പോൾ അയാളെ വീട്ടിൽ ടോക്കണം, അത്രയും പോലും ചികിത്സയാണ് അയാളത്. അപ്പോൾ ഞാൻ എനിക്കെന്തെങ്കിലും ഉണ്ടായാലും അദ്ദേഹത്തെ വിളിക്കും, കാരണം ഈ മസിലിൻ്റെയോ അല്ലെങ്കിൽ ഞരവിൻ്റെയോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയും, നിങ്ങൾ ഈ വീട്ടിൽ വെച്ച് ഇങ്ങനെ ചികിത്സിച്ചാൽ പോരാ, നമുക്കൊരു നല്ല ഒരു സ്ഥാപനം ഉണ്ടാക്കണം, ഒരാശ്രമം. എന്നിട്ട് നിങ്ങളവിടെ ചികിത്സ, അല്ല രോഗികളൊക്കെ അവിടെ വരിക. അങ്ങനെയുള്ളൊരു സിനിമ നടിമാരൊക്കെ വരലുണ്ട് അവിടെ ഈ ചികിത്സ, ഈ ആയുർവേദ മസാജ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അതിനെ നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു സ്ഥലം കണ്ടെത്തിയത്. അദ്ദേഹം ആണ്, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പല സ്ഥലവും പോയി നോക്കി, അവസാനം ഒരു സ്ഥലം കണ്ടെത്തി. കണ്ടെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് വന്ന് നോക്കി ഇവിടെ അഭിപ്രായം പറയണം, കാരണം അവർക്ക് ഒരു വിശ്വാസമുണ്ടെങ്കിൽ. ഞാൻ പോയി നോക്കിയപ്പോൾ അത് അതിമനോഹരമായ സ്ഥലമാണ്, കാടാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോന്നും ആലോചിക്കണ്ട, നിങ്ങൾ ഈ അഡ്വാൻസ് കൊടുക്ക്, സ്ഥലം എടുക്ക്, നമുക്കിവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കാം, ഒരു കോപ്പറേറ്റീവ് സെക്ടറിലൊരു സൊസൈറ്റി ഉണ്ടാക്കി. ആദ്യം അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ വന്നപ്പോഴാണ് ആളുകളൊക്കെ കൂടി, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ വന്നു. ഈ വൈദ്യുതി തന്നെ ചികിത്സയിൽ പല ആളും പല ഭാഗത്തുണ്ട്, അവരൊക്കെ പറഞ്ഞു ഞങ്ങളെല്ലാം കൂടി തന്നെ വലിയ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ഒരു ഇതിൻ്റെ ഒരു മൂന്നാമത്തെ യോഗത്തിൽ ഒരു നിശ്ചിത നമ്പർ ആളുകളെ വെച്ച് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്ഥാപിച്ച ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കണം എന്നുദ്ദേശിച്ചത്. അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം. അങ്ങനെ ആരംഭിച്ച് 22 വരെ അത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. ഗവൺമെൻറ് ഇടതുപക്ഷം ഒന്നാം പിണറായി ഗവൺമെൻറ്, പിന്നെ അതിൻ്റെ കാലാവധി തീരുന്നതിന് മുൻപ് അതിൻ്റെ ഉദ്ഘാടനം നടത്തണം. അവർ രണ്ട് ഗവർണർ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, കോട്ടക്കൽ എന്ന് എനിക്കൊന്ന് നമ്മുടെ ആയുർവേദ്യശാലയുടെ ഡോക്ടറുള്ള സമയത്താണ്, അതുപോലെ ആരെങ്കിലും പ്രഗത്ഭരായ ആളുകൾ വെച്ച് ഞാനും കൂടി ഉണ്ടാവാം. അപ്പോൾ അവർ പറഞ്ഞു, അവരൊന്നും പോകണ്ട, ഞങ്ങൾക്ക് നിങ്ങൾ മതി എന്ന് പറഞ്ഞു. നിങ്ങളാണ് എൻ്റെ ആശയം, നിങ്ങളുടെ ഒരു ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ രൂപപ്പെട്ടത്, നിങ്ങളാണ് ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ഉപദേശം തന്നത്, അതുകൊണ്ട് നിങ്ങൾ മതി എന്നാണ് ഞങ്ങളെ അഭിപ്രായം. അങ്ങനെ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചൊരു സ്ഥാപനമാണത്. അത് ഞാൻ നല്ലൊരു സ്ഥാപനമായിട്ട് തന്നെ നിലനിർത്തി ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് കേരളത്തിൻ്റെ പിന്നെ ആയുർവേദ രംഗത്തൊരു മഹൽ സ്ഥാപനമാകണം. ഞാൻ ഇപ്പോഴും അവർക്ക് ഒരുപാട് പിന്നെ അതിൻ്റെ ആളുകളെ കാണുമ്പോൾ പറയാറുണ്ട്, അതിൻ്റെ ഡോക്ടറോട് പറയാറുണ്ട്, ആയുർവേദ മരുന്നുകൾ വെച്ച് പിടിപ്പിക്കണം, അതെല്ലാം അവിടെ നിന്ന് നല്ല മരുന്നുകൾ അവിടെ നിന്നുണ്ടാക്കണം, അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകണം. ഇതിങ്ങനെ കേരളത്തിൻ്റെ പേര് ലോകപ്രശസ്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, ആയുർവേദത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരുപാട് പദ്ധതികളൊക്കെ അയാളോട് ഞാൻ പറയാറുണ്ട്. അങ്ങനെയാണ് അത് വന്നത്. ആ റിസോർട്ടിൻ്റെ പേര് നിർദ്ദേശിച്ചതും അങ്ങ് തന്നെയായിരുന്നു, വൈദികം. അതെനിക്ക് തോന്നുന്നത് ഞാൻ ആ പേര് എൻ്റെതല്ല, എനിക്ക് തോന്നി ഈ രംഗത്തുള്ള, അതായത് ആയുർവേദ ചികിത്സാ രംഗത്തുള്ള ഡോക്ടർമാരുടെയും അതിലെ എക്സ്പേർട്സിൻ്റെയും ഒക്കെ ഒരാശയമായിട്ടാണ് ഈ വൈദികം എന്ന പേര്. അതവർ ഉണ്ടാക്കുക, അതിലൊന്നും എൻ്റെ പിന്നെ സ്വാധീനമില്ല. അങ്ങയുടെ ഉപദേശവും ആശയവും മാത്രമായിരുന്നു, അല്ലാതെ അങ്ങയുടെ നിക്ഷേപം അതിലുണ്ട് എന്ന രീതിയിലായിരുന്നു? അതിലില്ല, എനിക്കൊരു നിക്ഷേപവും ഇല്ല. അതിലുള്ള നിക്ഷേപങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിലുമായിട്ട് ഈ കമ്പനീസ് രജിസ്ട്രാൾക്ക് അവരുടെ റിപ്പോർട്ടിൽ കൊടുക്കണം.
അതിൻ്റെ മുഴുവൻ വസ്തുക്കളും എസറ്റും കാര്യങ്ങളും അങ്ങനെ കൊടുത്ത പിന്നെ എനക്കത്ത് കാര്യം പിന്നെ എനക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിന് മടിയൊന്നുമില്ല. പിന്നെ നിക്ഷേപം ഉണ്ടെങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ നിക്ഷേപിക്കേണ്ട എനിക്ക് ആകെയുള്ള വരുമാനം ഞാനിവിടെ ഈ തിരുവനന്തപുരം ട്രഷറിയിലേ ഉള്ളൂ, എം എൽ എ പെൻഷനും ശമ്പളവും. അങ്ങയുടെ ഭാര്യയ്ക്കും അങ്ങയുടെ മകനും അതിൽ നിക്ഷേപം ഉണ്ടാവുന്ന വാർത്തകളുണ്ടല്ലോ. അത് എൻ്റെ മകൻ ഈ ഇത് തുടങ്ങുന്ന കാലം അവൻ ദുബായിലായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ അവൻ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല അത്. എൻ്റെ ഒരു പ്രപ്പോസൽ അന്ന് ഈ ഗുരുക്കൾ അതിൻ്റെ ചെയർമാനാകണമെന്നാണ്. പക്ഷേ ഗുരുക്കൾ പറഞ്ഞ എൻ്റെ ചികിത്സയിലുള്ള ഇതായിപ്പോൾ എനിക്ക് സാധിക്കില്ല, കാരണം അയാൾക്ക് ടൈം കിട്ടില്ല എന്നുള്ളൊരു. അതുകൊണ്ട് ഇവിടെ ജെയ്സൺ കൂടിയുണ്ട്, ജെയ്സൺ ആയിക്കോട്ടെ എന്ന് അവരുടെ എല്ലാം ഞാൻ പറഞ്ഞത് വേണ്ട. അവരുടെ ആദ്യത്തെ ആഗ്രഹം ഞാനാകണം എന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എനിക്കിതൊന്നും പറ്റില്ല, അത് ഭാരവാഹിയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളോടൊപ്പം ഞാനുണ്ട്, നിങ്ങൾ കണക്കായിക്കോ, എല്ലാ സഹായവും എൻ്റെ ഭാഗത്തുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് പഠിക്കേണ്ട, ഒരു ഉന്നത നിലവാരത്തിലുള്ള സ്ഥാപനമാക്കി ഉയർത്തണം. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറശ്ശിനിക്കടവ് തന്നെ ഉള്ള വിസ്മയ പാർക്ക് ഞാൻ ആശയമുണ്ടാക്കി ആശയപ്പെടുത്തി തയ്യാറാക്കി പ്രോജക്റ്റ് ഉണ്ടാക്കി സൊസൈറ്റി രൂപീകരിച്ച് സ്ഥലം കണ്ടെത്തി. ഒരു വലിയ പ്രോജക്റ്റായിരുന്നു അത്. അന്ന് ഇതുപോലെ പറഞ്ഞിരുന്നു സി പി എമ്മിന് വലതുപക്ഷ വ്യതിയാനം പരിഷ്കരണവാദം, ഇപ്പോൾ റിസോർട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നും ഇത് വിസ്മയ പാർക്കിലും ഒക്കെയാണെന്ന്. അതും അങ്ങനെ ഒരു പാർക്ക് ഉണ്ടാക്കുന്നതിന് വേറെ ചില രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ട്. അന്ന് ഞങ്ങൾക്കെതിരായിട്ട് പറയും നിങ്ങളെയൊന്നും ഒന്നൊരു ഒരു സ്ഥാപനം ഉണ്ടാക്കില്ല എന്ന് പലരും പറഞ്ഞ് പരിഹസിക്കാറുണ്ട്, പ്രസംഗിച്ച് നടക്കാറുണ്ട്. അതിൻ്റെ കൗണ്ടറാ അന്നുണ്ടാക്കിയത്. ഇത് ഈ ഒരു സ്ഥാപനം ഒന്നുമല്ല, ഞങ്ങൾക്ക് ഒരുപാട് സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉയർന്ന നിലവാരത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സമയം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിർമ്മിക്കാനും ഉണ്ടാക്കാനും സ്വകാര്യ വ്യക്തികൾക്ക് ഞാൻ പലതരത്തിലും ഉപദേശവും സഹായം ചെയ്യാറുണ്ട്. സ്വകാര്യ കമ്പനികൾ ചില രണ്ടൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഈ കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിനാ പറ്റും ആൾ വരാറുണ്ട്. ഞാൻ വ്യവസായമന്ത്രി ആയത് കാലത്തുകൊണ്ട് വ്യവസായമന്ത്രി അല്ലാത്തപ്പോഴും വരാറുണ്ട്. ഇപ്പോഴുതന്നെ ചില സ്ഥാപനങ്ങൾ തുടങ്ങണം വലിയ ഘട്ടത്തിലാണ്, എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ആളുകൾ വരും. അവർക്കൊക്കെ പരമാവധി അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് സഹായിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് കമ്പനികളുണ്ടായിട്ടുണ്ട്. തകർച്ചയിലേക്ക് പോകുന്ന കമ്പനികൾ രക്ഷിക്കാനുള്ള ഉപദേശം കൊടുത്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വർക്ക്, അതാണ് രാഷ്ട്രീയം. പക്ഷേ ഇങ്ങനെ ഇത്തരത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നിരവധി സ്ഥാപനങ്ങൾക്ക് ഉപദേശവും ആശയവും ഒക്കെ കൊടുത്ത് നിരവധി സ്ഥാപനങ്ങൾ കണ്ണൂർ ജില്ലയിൽ തന്നെ കൂടുതലുമായി ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ റിസോർട്ട്, ആയുർവേദ റിസോർട്ടിൽ മാത്രം കോടികളുടെ നിക്ഷേപം ഇ പി ജയരാജനുണ്ട് എന്ന രീതിയിൽ? എനിക്കങ്ങനെ നിക്ഷേപിക്കാൻ എൻ്റെ അടുക്ക ഒന്നും പൈസയില്ല. എനിക്കെന്ത് നിക്ഷേപത്തിൽ ആര് പറയുന്ന നിക്ഷേപമുണ്ടോ? ഭാര്യയ്ക്കും മകനും നിക്ഷേപമുള്ളതുകൊണ്ട് പറഞ്ഞത് ഭാര്യയ്ക്കും മകനും നിക്ഷേപമുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ എൻ്റെ മകനെയാണ് അവരെല്ലാം കൂടെ എൻ്റെ പ്രസിഡൻ്റ് ആക്കിയത്. അവൻ ദുബായിൽ നിന്ന് വന്ന അവസരത്തിൽ അവൻ്റെ എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്ന് നേരെ 25 ലക്ഷം റുപ്യ അവൻ യഥാർത്ഥത്തിൽ തീരെ സന്നദ്ധനായിരുന്നില്ല, 25 ലക്ഷം റുപ്യക്ക് ഇതിലേക്ക് കൊടുത്തു. രണ്ട് പേരാണെന്ന്, ഒരാൾ എം ഡി ഒരാൾ ചെയർ, അങ്ങനെയാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത്. ആ 25 ലക്ഷം പിന്നീട് കുറേ കഴിഞ്ഞ പോകുമ്പോൾ പറഞ്ഞു എനിക്കിത് കഴിയില്ല എന്ന് പറഞ്ഞു. അവൻ എൻ്റെ മകൻ ഇത് ഉപേക്ഷിച്ച് പോകുമ്പോൾ ഞാൻ എനിക്ക് സാധിക്കില്ല, എനിക്ക് ഇതിലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രാജിവെച്ച് പോയി. ഭാര്യ ഇപ്പോഴും ഭാര്യ അവിടെയിലേക്ക് വരുന്നത്, അതാ ഭാര്യ വരുന്നത് ഇപ്പോൾ 2021 ഡിസംബറിലാണ്, ഒരു കൊല്ലയായിട്ടുള്ളൂ. ആ വരുന്നതിൻ്റെ എങ്ങനെയാണ്, ആ വരുന്നത് അവർ ബാങ്ക് ജീവനക്കാരിയായിരുന്നു, ബാങ്കിൽ അവർക്ക് പി എഫ് ഉണ്ട്, അവർ ഇൻകം ടാക്സ് വരും, അതിൽ നിന്ന് പരിരക്ഷ കിട്ടാൻ വേണ്ടി മാക്സിമം പി എഫിലേക്ക് പണം മുടക്കും. അതൊക്കെ ബാങ്കിൻ്റെ റെക്കോർഡാണ്. അങ്ങനെ വന്നപ്പോൾ അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് 55 ലക്ഷം റുപ്യ പി എഫ് ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റ് അങ്ങനെ കൊണ്ടുവരും. അവരെന്താ ഇതിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു കേരള ബാങ്കിൽ, അവർ റിട്ടയർ ചെയ്ത് വരുമ്പോൾ കിട്ടിയ പൈസ മുഴുവൻ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു. ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് 2% അവർ തരുന്ന പലിശക്ക് പുറമെ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ പണം കൊടുത്തിട്ട് ഇതിന് കൊടുത്തത്. ആ പൈസയാണ് അവരുടെ ഷെയർ. ഇപ്പം ഞങ്ങൾ പിന്നെ വൈഫോടും മകനോട് ഞാൻ പറഞ്ഞത്, മകനിപ്പോൾ അതിന് ഷെയറിൽ വന്നിട്ട് 5 ലക്ഷം മറ്റോ അവനുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അവർ രണ്ടാളുടെ ഷെയറും ഞങ്ങൾ പറഞ്ഞ് ഇത് വെറുതെ എന്തിനാ ഈ ചീത്തപ്പേര് കേൾക്കുന്ന ഇങ്ങനെ. അതുകൊണ്ട് ഇതിൻ്റെ കമ്പനി ആക്ട് നിയമം അനുസരിച്ച് കമ്പനിയിൽ ആരെങ്കിലും ഈ ഷെയർ വാങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ പബ്ലിക്കിലായിരിക്കും കൊടുത്ത്. അവരുടെ ഷെയർ കൊടുത്ത് ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. എന്തിന് ഞങ്ങൾ വെറുതെ പോയിട്ട് ഇതിൻ്റെ അകത്ത്? ഞങ്ങൾക്ക് എന്ത് കാര്യമില്ലെങ്കിൽ വൈഫിൻ്റെ പൈസ ആ ബാങ്കിലിട്ടാൽ അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ പലിശ കിട്ടും. അതുകൊണ്ട് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തതേ വേണ്ട, ഒരു പലിശയും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൊടുക്കുകയാണ് ഞങ്ങൾ. എന്തിന് ഞങ്ങളിത് വെറുതെ വേണ്ട, ഒരു നാട് നന്നാക്കാൻ പുറപ്പെട്ടിട്ട് ഇങ്ങനൊരു ചീത്തപ്പേരുണ്ടാക്കേണ്ട കാര്യം? അതുകൊണ്ട് ഞാൻ ആ നിലപാട് സ്വീകരിക്കാൻ പറഞ്ഞു. അവർ ആലോചിച്ച് അവരും ആ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അവർ ട്രാൻസ്ഫർ ചെയ്യും, ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വാങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി വിമർശിക്കുന്ന ആളുണ്ടെങ്കിൽ അവർ പോയി അവർക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയേ കൊടുക്കണ്ടു, അവർക്ക് കൊടുക്കാം. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാധ്യമത്തിലല്ലേ, ആരെങ്കിലും വന്നാൽ എളുപ്പമായി.